കേരളത്തിന്റെ വേദനയായി നീറ്റിലായി നിൽക്കുന്ന മുണ്ടക്കൈ എന്ന മേഖലയിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് അതിന്റെ രക്ഷാകരവുമായി വരുന്നു. ബാക്കിയൊക്കെയും നിസ്സഹായമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇന്ത്യൻ സേനയും ആർമിയും എന്താണ് അവരുടെ രക്ഷകരായി വരുന്നു. മാത്രമല്ല ഫയർഫോഴ്സ് അടക്കം എൻ ഡി ആർ എഫ് അടക്കം കേരള പോലീസ് അടക്കം എല്ലാവരും സംയോജിതമായി പ്രവർത്തിക്കുന്നു. ഈ ദൃശ്യങ്ങൾ സ്കാൻ ഇത് അത് വലിയ ആശ്വാസം നൽകുന്ന അത് വലിയ സ്നേഹം തോന്നുന്ന ദൃശ്യങ്ങളാണ്. ഒരു പൗരനെ രക്ഷിക്കാൻ അവിടെ അകപ്പെട്ടു പോയ നമ്മുടെ കുറച്ച് പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ വായുസേന അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങളിൽ ഒന്നിനിപ്പോൾ അതായിപ്പോൾ മുൻകൈയെടുക്കുകയാണ്. ഈ സമയത്ത് അവിടെ വലിയ മൂടൽ മഞ്ഞാണ്, വിസിബിലിറ്റി പ്രശ്നമുണ്ട്, അവിടെ ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്, അത് പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ അങ്ങോട്ട് യഥാർത്ഥത്തിൽ എയർലിഫ്റ്റ് ചെയ്യും ആളുകളെ എന്ന് ഇന്ത്യൻ വായുസേന പറയുമ്പോൾ ഇത്തരം ഒരു ടെറൈനിലേക്ക് ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ശ്രീകാന്ത് കൂടി ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീകാന്ത്, ഈ അവിശ്വസനീയമായ കാഴ്ച നമ്മളെ ആവേശം കൊള്ളിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും കാര്യക്ഷമതയിൽ നമ്മൾ അഭിമാന പുളകെതിരാക്കുന്ന നിമിഷമാണ്. ഏത് അപകടം പിടിച്ച ദുരന്ത മുഖത്തേക്കും തങ്ങളുണ്ട് എന്ന് സൈന്യം ഒന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിമാനം ഈ വയനാട്ടിലെ അപകടം പിടിച്ച ഈ മണ്ണിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്ര ശ്രമിച്ചാലും അതിസാഹസികം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയിരിക്കുന്നത്. ഈ പരിക്കേറ്റ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എസ് ശ്രീകാന്ത് ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരൂരിൽ ഈശ്വർ മാൽഫയായിരുന്നു ഇരട്ടച്ചങ്കരെങ്കിൽ ഇതാ ഇവിടെ ഇപ്പോൾ ഈ ചൂരൽമലയിൽ ഇരട്ടച്ചങ്കൻ ഇന്ത്യൻ വായുസേനയാണ്. ആപത്തിൽ പെട്ടുകിടന്ന രക്ഷിക്കാൻ ആരെത്തുമെന്ന ആദ്യോടെ കിടന്ന ആ പൗരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതാ ഇന്ത്യൻ വായുസേന എത്തിയിരിക്കുന്നു. ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയിരിക്കുന്നു, പറന്നിറങ്ങിയിരിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഒരു കാരണവശാലും ഇവിടേക്ക് വായുസേനയുടെ എന്നല്ല ഒരു തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾക്കോ മറ്റ് വിമാന ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ഇറങ്ങുന്നതിനുള്ള സാധ്യതയേ ഇല്ലാത്ത ട്രെയിനാണ്. ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി, പ്രതലം തന്നെ വളരെ മോശമാണ്. അവിടെ തകർന്ന് പൊളിഞ്ഞടുങ്ങിയ റോഡിലേക്കാണ് പൗരന് വേണ്ടി ഇന്ത്യൻ വ്യോമസേന പറന്നിറങ്ങിയത്. പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ വ്യോമസേന അവരുടെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം ഇവരുമായി ഇന്ത്യൻ വ്യോമസേന ആശുപത്രിയിലേക്ക് മാറും. പരിക്കേറ്റ നിരവധി ആളുകളുണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്ത്. തങ്ങൾ എങ്ങനെ മറുകരയെത്തും, തങ്ങൾക്ക് ചികിത്സ കിട്ടുമോ, ഇനിയൊരു രക്ഷയുണ്ടാകുമോ ജീവിതത്തിൽ, അതോ ഒറ്റപ്പെട്ട ഈ തുരുത്തിൽ തീരാനാണോ വിധി, ഇങ്ങനെ പല ആദികളും വ്യാധികളുമായി കഴിഞ്ഞിരുന്നവരാണ് മുണ്ടക്കയിൽ ഈ 14 മണിക്കൂറായി ആളുകൾ. പക്ഷേ അവരുടെ അടുത്തേക്ക് രക്ഷാദൂതുമായി ഇന്ത്യൻ വായുസേന എത്തിയിരിക്കുന്നു. എസ്കെൻ അഭിമാനം നൽകുന്ന കാഴ്ചയാണ്, വളരെ ആവേശം നൽകുന്ന കാഴ്ചയാണ്. ഒറ്റയ്ക്കല്ല നമ്മൾ, നമ്മോടൊപ്പം നമ്മുടെ സൈന്യം കണ്ണിമ ചിമ്മാതെ ഉറക്കമിളച്ച് നമ്മുടെ പൗരന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമ്മുടെ സൈന്യമുണ്ട്, ഇന്ത്യൻ വായുസേനയുണ്ട്, ഇന്ത്യൻ ആർമിയുണ്ട്. പറന്നുയരാൻ പോകുന്നു. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും സങ്കടപ്പെട്ട കടലിലേക്കാണ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ അപകടം പിടിച്ച ദുർബലമായ ഈ മണ്ണിലേക്ക് ഒരു വെള്ളപ്പൊക്കം വെള്ളക്കെട്ടും അതുപോലെ തന്നെ തകർന്നടിഞ്ഞ ഈ മണ്ണിൻ്റെ ഭൂപ്രകൃതിയിലേക്കാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ദുരന്ത മുഖങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് സാഹസിക കർമ്മവും നടത്തും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഹെലികോപ്റ്റർ പരിക്കേറ്റവരെയും കൊണ്ട് ഈ അല്പനിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് പറന്നുയരും. തൊട്ടരികിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന നദിക്കരയിൽ വളരെ അത്ഭുതകരമായി ലാൻഡ് ചെയ്യിച്ച ആ പൈലറ്റിനും നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട്, ഇന്ത്യൻ വായുസേനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ടെറൈനിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി പരിക്കേറ്റ ആളുകളെ ചികിത്സയ്ക്കായി എയർലിഫ്റ്റ് ചെയ്യുന്ന ഏറ്റവും സന്തോഷകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രക്ഷപ്പെടുത്താൻ ആളുകൾ വരുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചു നിന്ന പരിക്കേറ്റവരെ ചികിത്സ കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഈ മണ്ണിലേക്ക് ലാൻഡ് ചെയ്ത് അത്ഭുത കഥകൾ രചിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്. പക്ഷേ നമ്മുടെ നാടിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്ത മുഖങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്തെങ്കിലും കീറാമുട്ടികൾ പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കില്ല എന്ന് തെളിയിച്ച് ഈ ഹെലികോപ്റ്റർ പറന്നിറങ്ങി ഈ മണ്ണിലേക്ക്. ഒരുപക്ഷേ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് ഈ പ്രദേശങ്ങളാകെ മൂടിക്കിടക്കുന്ന ഈ വൈകിയ വേളയിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു. ആഷ്മി, ഒരുപക്ഷെ നമ്മൾ ഈ അടുത്ത കാലം കണ്ട ഏറ്റവും നല്ല നിമിഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് സമ്മാനിച്ചത്. ഒരുപാട് മനുഷ്യൻ്റെ കണ്ണീരാർന്ന ദുരിതങ്ങളിലേക്കാണ് ഇന്ത്യൻ എയർഫോഴ്സ് പറന്നിറങ്ങിയിരിക്കുന്നത്. അവരുടെ കരങ്ങളിൽ തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ സുരക്ഷിതമാണ് എന്ന രീതിയിൽ അവർ എയർലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഹെലികോപ്റ്റർ വളരെ സുരക്ഷിതമായി പറന്നു പൊങ്ങും. അതോടെ കുറച്ച് ആളുകൾക്കെങ്കിലും ചികിത്സ ലഭിക്കും. ഹാഷ്മി,
ഉറപ്പായും അവിടെ പാലം പൊളിഞ്ഞ് ഒറ്റപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് എത്താൻ ഒരു വഴി കാണാതെ ഏത് സമയം വീണ്ടും ഉരുൾപൊട്ടിയേക്കാമെന്ന ആശങ്കക്കടിയിൽ പരിക്കേറ്റ വലിയ രാവിലെ മുതൽ ഭക്ഷണമില്ലാതെ നിസ്സഹായരായി കഴിഞ്ഞിരുന്ന പാവം മനുഷ്യർക്കിടയിലേക്കാണ് ആശ്വാസമായി ഹെലികോപ്റ്ററിന്റെ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ വായുസേനയുടെ ധ്രുവ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് ഇറങ്ങി. ധ്രുവ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ് ഈ ഹെലികോപ്റ്റർ. പ്രേക്ഷകർ കണ്ടു ആ ഹെലികോപ്റ്റർ അത്രത്തോളം ദുഷ്കരമായ ടെറൈനിൽ. റോഡില്ല, റോഡ് ഏതാണ്ടില്ല, മണ്ണ് മുഴുവൻ ഒലിച്ചു പോയ ഏതാണ്ട് ചെറിയ തിട്ട മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ എയർഫോഴ്സിന് നല്ല ഏതെങ്കിലും ഹെലികോപ്റ്ററുകൾ ഇറങ്ങാൻ കഴിയാത്ത ഒരു ടെറൈനിലേക്ക് അതിൻ്റെ അതിപ്രഗത്ഭനായ പൈലറ്റ് വളരെ സൂക്ഷ്മതയോടെ അവിടെ നിർത്തിക്കൊണ്ട് വളരെ സാവധാനം അങ്ങോട്ടേക്ക് എടുത്തു വെച്ച പോലെ ഇറക്കി വെച്ചൊരു ഹെലികോപ്റ്ററിന് ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ അമ്പരക്കുന്നു, നമ്മൾ വിസ്മയിക്കുന്നു. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ശക്തിയാണ്, ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ശക്തിയാണ്. ആ ശക്തിയിൽ അവിടെ ആ തുരുത്തിൽ പെട്ടുപോയവരെ ആ കരയിലേക്ക് എത്തിക്കാനുള്ള എയർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ആ സാങ്കേതിക വിദ്യയിൽ പറയുന്ന അവിടെ നിന്ന് എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് രക്ഷപ്പെടുത്തുക എന്നുള്ള വലിയ മഹാദൗത്യം ഒരു ബൃഹത്തായ ദൗത്യത്തിന് എയർഫോഴ്സ് നേതൃത്വം നൽകുകയാണ്. എയർ ലിഫ്റ്റിംഗിന് ആദ്യ പടിയാണ്. ഇനിയും ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. മുണ്ടക്കൈ മേഖലയിൽ ഒരുപാട് പരിക്കേറ്റവരും ഒരുപാട് ആളുകളുണ്ട് എയർ ലിഫ്റ്റിംഗിന് മാത്രം. എന്ന് പറഞ്ഞാൽ സമാന്തരമായി ഈ സമയം ആർമി നിർമ്മിച്ച പാലത്തിൽ കൂടി ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ പാലത്തിൽ കൂടി പോകാൻ കഴിയാത്ത ഉരുൾപൊട്ടലടക്കം വലിയ പരിക്കേറ്റ അല്ലെങ്കിൽ പ്രായമായവർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ ഗർഭിണികളുണ്ടെങ്കിൽ അവരെയൊക്കെ എയർലിഫ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. കാര്യം അത്രത്തോളം ദുർബലമായ ആരോഗ്യാവസ്ഥയുള്ളവരാണ്. അങ്ങനെ ദുർബലരെ സഹായിക്കാൻ ദാ ഇന്ത്യൻ എയർഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. ധ്രുവ് ഹെലികോപ്റ്റർ അല്പസമയത്തിന് അവിടെ നിന്ന് പറന്നു പോകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത് ഈ ദൗത്യത്തിന് നൽകുന്ന പുഷ് ദൗത്യത്തിന് നൽകുന്ന ഒരു കരുത്ത് ചെറുതല്ല. കാര്യം അതാ സമയം വൈകുന്നു, 6 മണിയാകുന്നു. അവിടെ കോടമഞ്ഞ് ഇറങ്ങുന്നു, മഴ പെയ്യുന്നു. രാത്രികാല രക്ഷാദൗത്യം ഏതാണ്ട് ദുഷ്കരമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ആ സമയത്ത് IAF ഇന്ത്യൻ വായുസേനയുടെ ധ്രുവ് ഹെലികോപ്റ്റർ വളരെ ഭംഗിയായി വളരെ എക്സ്പെർട്ടൈസോടുകൂടി അങ്ങനെ ഒരു തരത്തിൽ ഇറങ്ങാൻ കഴിയാത്ത ടെറൈനിലേക്ക് വളരെ സാവധാനം ഇറക്കിയ ശേഷം അവിടെ പരമാവധി ആളുകളെ കയറ്റിയ അതിൻ്റെ വാതിൽ അടയ്ക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. അല്പസമയത്തിനകം അത് പയ്യെ പറന്നു പോകും. ഒരുപക്ഷേ ഇന്ന് തന്നെ വീണ്ടും ഇവരെ കൊണ്ട് ഇറക്കിയതിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ വരുമെന്ന് അറിയുന്നുണ്ട്. ധ്രുവ് ഹെലികോപ്റ്റർ മാത്രമല്ല എയർഫോഴ്സിൻ്റെ മറ്റൊരു ഹെലികോപ്റ്റർ കൂടി അങ്ങോട്ടേക്ക് എത്തുന്ന ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഒരാളൊരു സ്ട്രെച്ചറുമായി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വാതിലടച്ച് ഇത് പയ്യെ പൊങ്ങാൻ തുടങ്ങുകയാണ്, ഇത് പയ്യെ ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്ന് തോന്നുകയാണ്. അപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരാൾ ഒരു സ്ട്രെച്ചർ എടുത്ത് പുറത്തേക്ക് പോകുമെങ്കിൽ ദൂരെ എവിടെയോ തീരെ കിടപ്പിലായ ഒരാളുണ്ട്. ആ ആളെ എടുത്തുകൊണ്ട് വരാനാണെന്ന് തോന്നുന്നു. ഹെലികോപ്റ്ററിൽ വന്ന ഹെലികോപ്റ്റർ പരിക്കേറ്റവരെ കൊണ്ട് എയർലിഫ്റ്റ് ചെയ്യുന്ന മനോഹരമായ കാഴ്ച, അഭിമാനകരമായ നിമിഷങ്ങൾ. സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ്. ഒരിക്കലും അപകടം പിടിച്ച ഒരു ടെറൈനിലേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം തങ്ങൾക്ക് അന്യമാകുന്നില്ല എന്ന് പ്രിയപ്പെട്ട പൗരന്മാരോട് വിളിച്ചു പറഞ്ഞ് ഇന്ത്യൻ എയർഫോഴ്സ് പുതിയൊരു ചരിത്രം എഴുതുന്നു. ഇളകിക്കിടക്കുന്ന മണ്ണിലേക്ക് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി നമ്മൾ ശ്വാസമടക്കിയാണ് ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ്. നമുക്കറിയാൻ കഴിയുന്ന പോലെ പരിക്കേറ്റ കുറച്ച് നല്ല മനുഷ്യരെ അതിൻ്റെ ഈ ഹെലികോപ്റ്ററിൻ്റെ പള്ളയിൽ വഹിച്ചുകൊണ്ട് ഈ ഹെലികോപ്റ്റർ പറന്നുയരുകയാണ്. കേരളത്തിൻ്റെ ഒരുപക്ഷെ അപകട മേഖലകളിലൊക്കെ തന്നെ ദുരന്ത മുഖങ്ങളിൽ തങ്ങൾക്ക് ചെന്നിറങ്ങാൻ കഴിയും. വയനാടിൻ്റെ ടെറയിലായാലും അപകടം പിടിച്ച വെള്ളക്കെട്ടിലായാലും തങ്ങൾ പറന്നിറങ്ങും എന്ന് ഇന്ത്യൻ വായുസേന തെളിയിക്കുകയാണ്. ദേ ആർ ദ ഹീറോസ് ടുഡേ. അവരാണ് ഹീറോസ് എന്ന് തീർച്ചയായിട്ടും. 107 പേരുടെ മരണം വിളിച്ചറിയിച്ച ഈ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളെയും കൊണ്ട് ഹെലികോപ്റ്റർ ആകാശ ചരിവിലേക്ക് പറക്കുകയാണ്. അടുത്ത വലിയ ആശുപത്രി ലക്ഷ്യമാക്കി. ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായി വളരെ അനുഗ്രഹീതനായ ആ പൈലറ്റിനെ നമ്മൾ പ്രശംസിച്ചേ മതിയാകൂ. കാരണം ഇളകിക്കിടക്കുന്ന മണ്ണിലേക്ക് ഒരു ഹെലികോപ്റ്റർ പറത്തിയിറക്കാൻ ഒരുവിധമുള്ള പൈലറ്റുമാർ റെഡിയാകില്ല. അപകടം എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാഴ്ചയിൽ അതിസാഹസികമായി ഈ വയനാടിൻ്റെ ഈ മണ്ണിലേക്ക്, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാവുന്ന ഈ മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് ഇടിഞ്ഞ മണ്ണിലേക്ക്, പൊളിഞ്ഞ റോഡിലേക്ക് ഹെലികോപ്റ്റർ പറന്നിറങ്ങി. ആ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ പരിക്കേറ്റവരെയും കൊണ്ട് ആകാശ ചരിവിലൂടെ പറന്ന് അടുത്ത ആശുപത്രി ലക്ഷ്യമാക്കി കുതിക്കുന്നത്.